എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖാദർ കമ്മിറ്റി ശുപാർശകൾ. അധ്യാപക തസ്തികയിൽ 20% കുറവ് വന്നേക്കും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം സംബന്ധിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടുത്ത അധ്യയന വർഷത്തിന് മുന്നോടിയായിട്ട് നടപ്പാക്കാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. മേഖലാതല ചർച്ചകൾ നടത്തി ഇതിനാവശ്യമായിട്ടുള്ള പ്രത്യേക ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനാണ് ആലോചിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് നടപ്പാക്കുന്നതോടുകൂടി അധ്യാപക തസ്തികകളിൽ ഏറ്റവും കുറഞ്ഞത് 20% കുറവ് വരുമെന്നടക്കമുള്ള ആശങ്കകളുമായിട്ട് അധ്യാപകരും മാനേജ്മെൻറ്റുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അധ്യാപകർക്ക് പ്രൈമറി തലത്തിൽ 1 മുതൽ 7 വരെ ബിരുദം അടിസ്ഥാന യോഗ്യത ആക്കണം എന്നാണ് കമ്മിറ്റി ശുപാർശ. ബിരുദ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യതയും ആവശ്യമാണ്. സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദം അടിസ്ഥാന യോഗ്യതയും ബിരുദ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യതയും വേണമെന്നാണ് ശുപാർശ. ഇതോടെ ബിരുദാനന്തര ബിരുദമില്ലാത്ത നിലവിലെ ഹൈസ്കൂൾ അധ്യാപകർ പ്രൈമറി വിഭാഗത്തിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തസ്തികകൾ ഏകീകരിക്കപ്പെടുന്നതോടുകൂടി അധ്യാപകരുടെ ജോലിഭാരം 28 പീരീഡായിട്ട് നിജപ്പെടുത്തും. BRC തലത്തിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായിട്ട് പരിഗണിക്കുകയും അധ്യാപക തസ്തികകൾ പൊതു റിസോഴ്സായിട്ട് മാറുകയും ചെയ്യും. സെക്കൻഡറി വിഭാഗത്തിലും പ്രൈമറി തലത്തിലും നിലവിലുള്ള തസ്തികകൾ അധിക തസ്തികയായിട്ട് മാറുകയും 14 പീരീഡിൽ കുറവുള്ളവർ പാർട്ട് ടൈം ആവുകയും ചെയ്യും എന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ പരിണിത ഫലമായിട്ട് വരുന്നത്. കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.